ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒരു കേക്കാണ്. അതിനാദ്യം ഒരു പാത്രത്തിൽ കുറച്ച് പാലെടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിച്ച് മാറ്റി വയ്ക്കണം. നല്ലപോലെ ഇളക്കി മാറ്റി വയ്ക്കുക. അതൊന്ന് പുളിച്ച് കിട്ടണം ഇതിന് വേണ്ടിയിട്ട്. അതിനു വേണ്ടിയിട്ടാണത് ആദ്യം ചെയ്ത് വയ്ക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. അത് ഏത് കമ്പനിയുടെ ഗോതമ്പ് പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന സപ്ലൈകോയുടെ ഗോതമ്പ് പൊടിയാണ്. അത് ഒരു ഏകദേശം 250 ഗ്രാം ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ഇനി ആ ഗോതമ്പ് പൊടി എടുത്ത ആ പാത്രത്തിൻ്റെ പകുതി കൊക്കോ പൊടി വേണം. കൊക്കോ പൊടി ചേർക്കുമ്പോൾ നല്ല നിറം കിട്ടും കേക്കിന്. അത് കൊക്കോ പൊടി കുറഞ്ഞു പോകരുത്. അത് ഇതിലേക്ക് ചേർക്കാം. ഇനി വേണ്ടത് ഒരു നുള്ള് സോഡ പൊടിയാണ്. പിന്നെ ഒരല്പം ഉപ്പും ചേർക്കാം. ഒരു നുള്ള് ഉപ്പ് മതി. ഇനി ഒരു ചെറിയ പാത്രത്തിലേക്ക് ഒരു 2 സ്പൂൺ ബട്ടറോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എടുക്കുക. അതിലേക്ക് ഒരു 5 സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് നന്നായി ഇളക്കി എടുക്കണം. മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ അഭിപ്രായങ്ങളും പറയണം. പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണണമെങ്കിൽ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണം. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മുടെ ഈ കേക്കിൽ മുട്ടയോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇത് വെജിറ്റേറിയൻ കേക്കാണ്. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ആ ഗോതമ്പ് പൊടിയും കൊക്കോ പൗഡറൊക്കെ മിക്സ് ചെയ്ത് വെച്ചേക്കണം. അതിലേക്ക് പാൽ ചേർത്ത് അത് നന്നായിട്ട് ഒരു ബാറ്റർ ആക്കി എടുക്കണം. അത് ആവശ്യത്തിന് കുറേശ്ശെ പാൽ ചേർത്ത് ചേർത്ത് വേണം ഇളക്കിയെടുക്കാൻ. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കണ ആ പഞ്ചസാരയുടെ പൊടിയും അതിലേക്ക് ചേർക്കാം. പിന്നെ ആ പുളിപ്പിക്കാൻ വെച്ചേക്കണ പാലും ചേർത്ത് നന്നായി ഇളക്കി കട്ടയൊന്നുമില്ലാതെ യോജിപ്പിച്ചെടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം പാൽ ചേർത്താൽ മതി. അത് നന്നായിട്ട് ഇളക്കി 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 എടുക്കണം. സ്പൂണ് കൊണ്ട് നന്നായിട്ട് ഇളക്കിയാൽ മതി. ഇതിന് പ്രത്യേകിച്ച് ബീറ്ററോ അങ്ങനെയൊന്നും ആവശ്യമൊന്നുമില്ല. ഇതാ ഇളക്കിത് ഇതേപോലെ ആക്കിയെടുക്കുക. ഇനി അത് നമ്മളൊരു പാത്രത്തിൽ നന്നായിട്ട് ഓയിലൊക്കെ തടവി കൊടുത്ത് അതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഈ ബാറ്റർ ഒഴിച്ച് ഒരു 1/4 ഭാഗം ഒഴിക്കാവുള്ളൂ. അതിൽ കൂടുതലായാൽ ചിലപ്പോൾ അത് പൊങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് അല്പം വെള്ളം ഒഴിച്ച് അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് ഇറക്കി വയ്ക്കാം. ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു അരമണിക്കൂറൊക്കെ മതി. ഞാനൊരു 20 മിനിറ്റ് ആയപ്പോൾ അതൊന്ന് തുറന്ന് നോക്കിയായിരുന്നു. പക്ഷെ അപ്പോൾ അത് ശരിക്കും ബന്ധിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 10 മിനിറ്റ് കൂടി വച്ചു. അപ്പോൾ നമുക്കത് ആയിട്ടുണ്ടോയെന്നൊന്ന് നോക്കാം. ഒരു കത്തിയോ എന്തെങ്കിലും എടുത്തൊന്ന് ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ കത്തിയിലൊന്നും ഒട്ടി പിടിക്കണില്ല എന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് പരുവായിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ടോ, അതിലൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് എടുത്ത് ഡബിൾ ബോയിൽ ചെയ്ത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മുടെ കേക്കിൻ്റെ മുകളിലേക്ക് അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വയ്ക്കുക.
പിന്നെ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഒന്ന് ജസ്റ്റ് അതൊന്ന് ഫ്രീസറിൽ ഫ്രിഡ്ജിൽ വെച്ചെടുക്കണം. ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതി ആ ചോക്ലേറ്റൊക്കെ ഒന്ന് സെറ്റാവാൻ. ഇതാ ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് കേക്ക് മുറിച്ചെടുക്കാം. ഇതാ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കണം, പിന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം.